Hello friends, welcome to my channel. In the oven, little tasty item, a laddy bully item, black forest cake in the recipe item. Up in the moment, you have white forest cake in the recipe to Narno, the Kana, the Renegla, and the Poikana. Up on the Q daily keep a warm, other number, the Ningla, the Tani Chalakan, and the Ningla subscribe button, the click here, the turtle bell icon, goody press here, and put the video some notification like begin. Up in the Yan cake and Daka Mona, the oven lella, Italy Patatilanum. அது போல நம்ம கேக் உண்டாக்கാൻ വേണ്ടി பீட்டர் ഒന്നും யூஸ் ചെയ്യുന്നില്ല மிக்ஸ்சாரும் விஸ்கும் ആണ് யூஸ் ചെയ്യുന്നത് கேக்கில் നമ്മൾ பேக்கிங் பவுடர் ഒന്നും ഇടുന്നില്ല എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം നമ്മൾ കേക്ക് റെഡി ആക്കണം അതിനു വേണ്ടിയിട്ട് എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ആദ്യം ബൗളിലോട്ട് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം കട്ടകളില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത മിക്സ് ആണിത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സ് ചാർ എടുക്കുക അതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത് ഫ്രിഡ്ജിൽ മുട്ട എടുക്കുമ്പോൾ അതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും നമ്മൾ എടുക്കുന്ന മിക്സ് ചാറിലും വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സ് ചാർ വേണം എടുക്കാൻ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് മുട്ടൻ്റെ സ്മെല്ല് വരില്ല ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുട്ടയുടെ മിക്സിയിലോട്ട് നമുക്ക് ഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് പാത്രം എടുക്കുമ്പോഴും ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കുക വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത പാത്രം വേണം നിങ്ങൾ എടുക്കാൻ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അതിലോട്ട് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെയാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലോർ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഫ്ലോർ ഇട്ട് കൊടുക്കുക ആ രീതിയിലാണ് ഞാൻ 1/4 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് മാറ്റാം കേക്ക് ടിന്നിൽ നമ്മൾ എണ്ണ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് 30 മിനിറ്റ് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ആയിട്ട് നിങ്ങളുടെ കേക്ക് ബേക്കായി വന്നിട്ടില്ലെങ്കിൽ എക്സ്ട്രാ 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കുക
എൻ്റെ കേക്ക് 30 മിനിറ്റ് ആയപ്പോൾ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റിന് മുന്നേ നിങ്ങൾ ഒരിക്കലും കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല. അങ്ങനെ ഓപ്പൺ ചെയ്താൽ പൊങ്ങി വന്നത് കൂടി താഴ്ന്നു പോകും. കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കേക്ക് ബേക്കായെന്നാണ് അർത്ഥം. എൻ്റെ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, എൻ്റെ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു കത്തി യൂസ് ചെയ്ത് നിങ്ങൾ സൈഡൊക്കെ ഒന്ന് അടർത്തി മാറ്റുക. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കേക്കിലെ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ഇത് റെഡിയായി. ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമ്മൾ ടേൺ ടേബിൾ തയ്യാറാക്കണം. ഇതുപോലൊരു ചെറിയ ഉരലെടുത്തിട്ട് അത് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലുള്ള അടപ്പാണ് വേണ്ടത്. അത് നമ്മൾ മേലെ വെച്ച് കൊടുത്തിട്ടാണ് ടേൺ ടേബിൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ടേൺ ടേബിൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലൊരു കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം കേക്ക് ബേസിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അത് എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ഷുഗറും 1 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേക്കിൻ്റെ മേലെ നമുക്ക് ക്രീം തേച്ച് കൊടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക, ക്രീം തേക്കുക. തേർഡ് ലെയർ വയ്ക്കുക, വെറ്റ് ചെയ്തെടുക്കുക, ക്രീം തേക്കുക. ഒരുവിധം നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പൈപ്പ് ബാഗിൽ ക്രീം എടുത്തിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറൊന്നും ചേർത്തിട്ടുണ്ടാകുന്നില്ല. എന്നാൽത്തോടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. 15 ഓഗസ്റ്റ് അബാൻമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.